السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. قرآن بدر نوتي عمتي ون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد. صدق الله العظيم. أديايم نور سورة العاديات മക്കയിൽ അവതരിച്ചു. സൂക്തങ്ങൾ 11. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനിർ റഹീമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ് അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. വൽ ആദിയാത്തി ളബ്ഹൻ, കിതച്ച് വളരെ വേഗം ഓടുന്നവ തന്നെ സത്യം. കിതച്ച് വളരെ വേഗം ഓടുന്നവ തന്നെ സത്യം. ഫൽ മൂരിയാത്തി ഖദ്ഹൻ, അങ്ങനെ കുളമ്പുകൾ കല്ലിൽ അടിച്ച് തീ പറപ്പിക്കുന്നവ തന്നെ സത്യം. ഫൽ മുഗൈറാത്തി സുബഹൻ, എന്നിട്ട് പ്രഭാതത്തിൽ ചെന്ന് ആക്രമണം നടത്തുന്നവ തന്നെ സത്യം. ഫസർന ബിഹീന ഖാൻ, എന്നിട്ട് അതിൽ പ്രഭാതത്തിൽ അവ പൊടിപടലം ഇളക്കിവിട്ടു. ഫവസത്തന ബിഹി ജംഅ, എന്നിട്ട് പ്രഭാതത്തിൽ അവ ശത്രുസംഘത്തിന് നടുവിൽ പ്രവേശിച്ചു. അങ്ങനെയുള്ളവ തന്നെ സത്യം എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഈ അഞ്ചു വാക്യങ്ങളിൽ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വേഗം ഓടുന്നവ കിതച്ചോടുക, അതേപോലെ കുളമ്പുകൾ കല്ലിലടിച്ച് തീ പാറിക്കുക, അതുപോലെ തന്നെ പ്രഭാതത്തിൽ ചെന്ന് ആക്രമണം നടത്തുക, അതുപോലെ പൊടിപടലം ഇളക്കിവിട്ട് പോവുക, അതുപോലെ പ്രഭാതത്തിൽ ശത്രുസംഘത്തിന്റെ നടുവിൽ പ്രവേശിക്കുക. ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം കുതിരയാണ് എന്നും അല്ല ഒട്ടകമാണെന്നും അഭിപ്രായമുണ്ട്. കുതിരയാണെന്നതാണ് പ്രബലം എന്ന് ഇമാം റാസി അതേപോലെ ഇമാം തുബരി എന്നിവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കുതിരയെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യാൻ കാരണം മറ്റ് മൃഗങ്ങൾക്കില്ലാത്ത പ്രത്യേകത ആ ജീവിക്കുള്ളതുകൊണ്ടാണ്. ഓടിച്ചെന്ന് ശത്രുവിന്റെ നേരെ ചാടി വീഴാനും ഓടി രക്ഷപ്പെടുന്നതിലാണ് ബുദ്ധിയെങ്കിൽ നന്നായി ഓടി രക്ഷപ്പെടാനും മറ്റു ജന്തുക്കൾക്കില്ലാത്ത കഴിവ് കുതിരക്കുണ്ട്. അതാണ് അവയെ കൊണ്ട് സത്യം ചെയ്തത് എന്ന് ഇമാം റാസി റളിയല്ലാഹുവിനോട് പറയുന്നത് കാണാം. ആധുനിക യുദ്ധോപകരണങ്ങൾ പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് യുദ്ധരംഗത്ത് കുതിരയുടെ സ്ഥാനം വളരെ വലുതായിരുന്നു. അക്കൂട്ടത്തിൽ അറബി കുതിരകൾ ലോകപ്രസിദ്ധമാണ് താനും. അങ്ങനെയുള്ള കുതിരകളുടെ ചില ഗുണങ്ങളാണ് മുൻ സൂക്തങ്ങളിൽ അള്ളാഹു തആല പ്രതിപാദിച്ചത്. അതിവേഗം കുതിച്ചു പായുക, ഓട്ടത്തിന്റെ ശക്തിയാൽ കുളമ്പ് കല്ലിൽ തട്ടുമ്പോൾ തീപ്പൊരി പാറുക, പ്രഭാതത്തിൽ ശത്രുക്കൾ എഴുന്നേറ്റ് വരും മുമ്പേ അവരുടെ താവളത്തിലെത്തി ആക്രമണം നടത്തുക, അവരുടെ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ മൂടുമാർ അതിനെ ഇളക്കിവിട്ട് ശത്രുമധ്യത്തിൽ ചാടി വീണ് പട നടത്തുക. ഇതൊക്കെയാണ് ആ കുതിരയുടെ ഗുണങ്ങൾ. ധർമ്മയുദ്ധം ആവശ്യമായി വരുന്നിടത്ത് നീതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ലക്ഷണമൊത്ത കുതിരകളെയും മറ്റ് യുദ്ധ സാമഗ്രികളെയും ഒരുക്കുന്നത് പുണ്യമാണ്. അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് നബിസല്ലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യുദ്ധത്തിനു വേണ്ടി യുദ്ധം എന്നതൊരിക്കലും ഇസ്ലാം ഒരു കാലത്തും നടത്തിയിട്ടില്ല. എവിടെയും യുദ്ധത്തിന്റെ ആരംഭം കുറിക്കുന്നത് മുസ്ലിങ്ങളല്ല, മറിച്ച് പ്രതിരോധവും അതേപോലെ തന്നെ ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടിയുള്ള അനിവാര്യമായ ഘട്ടങ്ങളിലും മാത്രം ആയുധമെടുക്കുകയും അവിടെ തന്നെയും യുദ്ധം തുടങ്ങുന്നവർ നമ്മൾ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശമാണ് പലപ്പോഴും വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. ഏതായാലും ഈ യുദ്ധ മുറകളിൽ പങ്കെടുക്കുന്ന കുതിരകളെ അവയുടെ ഗുണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു തആല സത്യം ചെയ്യുന്നു. ഇനി ഈ പറഞ്ഞതുകൊണ്ടൊക്കെ ഉദ്ദേശം ഒട്ടകങ്ങളാണെന്ന പക്ഷവും ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ അലി റളിയല്ലാഹുവിനു അടക്കമുള്ള പലർക്കും ഉള്ളതായി മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ഈ സംഗതികളെ കുറിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന വിഷയം എന്താ? ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്,
നിശ്ചയം മനുഷ്യൻ തന്റെ നാഥനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. അള്ളാഹുവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് മനുഷ്യൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ പറയുകയാണ്, റബ്ബ് എന്നാൽ നമ്മെ സൃഷ്ടിച്ച് വേണ്ടുന്ന ആരോഗ്യം ധനം തുടങ്ങി എല്ലാ സംവിധാനങ്ങളും നൽകി നമ്മെ വളർത്തുന്നവൻ എന്നാണ് റബ്ബ് എന്നതിന്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള നാഥൻ ശൂന്യതയിൽ നിന്ന് നമുക്ക് ജന്മം തന്നു. കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും നടക്കാനുള്ള കാലും ശ്വസിക്കാനുള്ള ഓക്സിജനും അടക്കം നമ്മുടെ ജീവിതം സുഖകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും തന്ന അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മൈക്രോ സെക്കൻഡിലും അവൻ നമുക്ക് നൽകിയ ഈ ശ്വാസത്തിന്റെ പേരിൽ, ശൂന്യതയിൽ നിന്ന് അസ്തിത്വത്തിലേക്കുള്ള നമ്മളെ കൊണ്ടുവന്നതിന്റെ പേരിൽ, ആ അള്ളാഹുവിന് നന്ദിയുള്ള സ്വഭാവം മാത്രം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടവനാണ് മനുഷ്യൻ. പക്ഷെ പലപ്പോഴും മനുഷ്യൻ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സൌകര്യപൂർവ്വം വിസ്മരിക്കുകയും എവിടെയെങ്കിലും തനിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് ഹൈലൈറ്റ് ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ ഇല്ലായ്മ പറയാനും പ്രതിഷേധം അറിയിക്കാനും ശ്രമിക്കുന്ന സ്വഭാവം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറയാണ്, നിശ്ചയം ഇന്നൽ ഇൻസാൻ, ആ നിശ്ചയം മനുഷ്യൻ, ലിറബ്ബിഹി തന്റെ നാഥന്, ലകനൂദ് അവൻ നന്ദികേട് കാട്ടുന്നവൻ തന്നെയാകുന്നു. വളരെ ശക്തമായി തേക്കീത് ചെയ്തുകൊണ്ട് അള്ളാഹു തആല പറയാൻ, നമുക്കറിയാമല്ലോ അള്ളാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങളിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. സൂറത്തുൽ നഹലിന്റെ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ഈ രൂപത്തിലാണ്, അള്ളാഹുവാണ് നമുക്കെല്ലാം നൽകിയത്. പക്ഷെ എന്നിട്ടും ആ അനുഗ്രഹങ്ങളെല്ലാം തന്ന ദാതാവായ അള്ളാഹുവിന്റെ ആ അനുഗ്രഹത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ചിന്തിക്കാതെ മനുഷ്യൻ പലപ്പോഴും നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. നാഥന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് അവന് നന്ദിയുള്ള പ്രവർത്തനം നടത്തേണ്ട മനുഷ്യൻ നന്ദികേടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന പ്രയോഗം നാം സഗൗരവം കാണേണ്ടതാണ്. അള്ളാഹുവിന് നന്ദി ചെയ്യാൻ ധാരാളം നിർദ്ദേശം ഇസ്ലാമിൽ കാണാം. അവനെക്കുറിച്ചുള്ള ഓർമ്മയും അവൻ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ചിന്തയും അവ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി മാത്രം ഉപയോഗിക്കാനുള്ള നിർബന്ധ ബുദ്ധിയും ഒക്കെ ഈ നന്ദിയുടെ ഭാഗമാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു തആല നമുക്ക് കണ്ണും കൈയും കാലും അടക്കമുള്ള എല്ലാ അവയവങ്ങളും തന്നു. ജീവിതം സുഖകരമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കി തന്നു. എന്നാൽ ഈ അവയവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അത് അള്ളാഹുവിന്റെ ശുക്രിന് സഹായകമാകും വിധത്തിൽ തന്നെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ടതല്ലേ? ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം, നന്ദി കെട്ടവൻ എന്നതിന് വിവിധ അർത്ഥങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുക എന്നതാണ് അതിന്റെ ഒരർത്ഥം. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനുഗ്രഹങ്ങളെ മറക്കുകയും പരീക്ഷണങ്ങൾ ഓർക്കുകയും ചെയ്യലാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങളെ നിഷേധിക്കുക എന്നത് നന്ദികേടിന്റെ ഒരു സംഗതിയാണ്. അള്ളാഹു എനിക്കൊന്നും തന്നില്ല എന്ന് പറയുന്ന ഒരു ശൈലി, വാസ്തവത്തിൽ ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് ജന്മം തന്നു എന്നത് തന്നെ. അങ്ങനെ സംസാരിക്കാനുള്ള നാവുകൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അള്ളാഹു എനിക്കൊന്നും ചെയ്തു തന്നില്ല എന്ന് പറയുന്നതെങ്കിൽ നന്ദികേടിന്റെ ആൾരൂപമായി നമ്മൾ മാറുകയല്ലേ. അനുഗ്രഹങ്ങളെ മറക്കുകയും പരീക്ഷണങ്ങൾ ഓർക്കുകയും ചെയ്യലാണിത്. അള്ളാഹു തആല എത്രയോ അസംഖ്യം അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നുണ്ട്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അള്ളാഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ മെനക്കെട്ടാൽ അതെണ്ണി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല തന്നെ എന്ന് അള്ളാഹു തആല വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് അനുഗ്രഹങ്ങൾ, അസംഖ്യം അനുഗ്രഹം അള്ളാഹു നമുക്ക് തന്നിട്ടും ആ അനുഗ്രഹങ്ങളെല്ലാം വിസ്മരിച്ച് എന്തെങ്കിലും ഒരു പരീക്ഷണമുണ്ടെങ്കിൽ അതുമാത്രം മുന്നോട്ട് വെച്ച് അള്ളാഹു എന്നെങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ശൈലി നന്ദികേടിന്റെ ശൈലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണെന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസറി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള തഫ്സീറുണ്ട്. അബൂബക്കറുൽ അൽ വാസിത്തി റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തെറ്റിൽ ചെലവഴിക്കലാണ് നന്ദികേട് എന്ന് പറയുന്നത്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ തെറ്റിൽ ചെലവഴിക്കുക, നമ്മുടെ കണ്ണുകൊണ്ട് തെറ്റ് ചെയ്യുക, കാതുകൊണ്ട് തെറ്റ് ചെയ്യുക, അള്ളാഹു തന്ന ധനം കൊണ്ട് തെറ്റ് ചെയ്യുക, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹു തആല തന്ന അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ അവയവം കൊണ്ട് ശുക്ർ എന്ന് പറയുന്നത് ആ അവയവം അള്ളാഹു പൊരുത്തപ്പെടുന്ന വിധത്തിൽ വിനിയോഗിക്കലായിരുന്നു. അത് വിനിയോഗിക്കാതിരിക്കുന്നതാണ് നന്ദികേട് എന്ന് പറഞ്ഞതിന്റെ താൽപര്യമെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ വാസിത്തി എന്നിവർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി മഹാനായ അബൂബക്കർ അൽ വറാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ
തന്റെ മഹത്വം കൊണ്ട് ലഭിച്ചതാണെന്ന് ധരിക്കലാണത്. തനിക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടായാൽ അത് അള്ളാഹു തന്നതുകൊണ്ട് കിട്ടി എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് തന്റെ പവറുകൊണ്ട് കിട്ടിയതാണ് എന്നാലോചിക്കുന്ന ശൈലി. ബഹുമാനപ്പെട്ട ഖുർആൻ പലയിടത്തായിട്ട് അത്തരം സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും തന്നെ മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ ആകാൻ പാടില്ല. അവൻ എന്ത് അനുഗ്രഹങ്ങൾ കിട്ടിയാലും അത് അള്ളാഹു തന്നു എന്ന ആ കണക്കൂട്ടൽ അവന് വേണം. അപ്പൊ എനിക്കിതൊക്കെ കിട്ടാൻ മാത്രം ഞാൻ അർഹനാണ്, ഞാൻ അതിന് ഏബിളാണ്, എന്റെ പവർ കൊണ്ട് കിട്ടിയതാണ് എന്ന് പറയുന്ന ശൈലി നന്ദി കേടുന്ന ശൈലിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ വറാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനുഗ്രഹങ്ങളെ കാണുന്ന മനുഷ്യൻ അനുഗ്രഹം ചെയ്ത അള്ളാഹുവിനെ കാണാതിരിക്കലാണ് നന്ദി കേട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഈ അള്ളാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തരുമ്പോ ആ അനുഗ്രഹങ്ങളെ നമ്മൾ കാണുന്നു, പക്ഷെ അനുഗ്രഹം ചെയ്തു തന്ന അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത് നന്ദി കേടിന്റെ ഏറ്റവും വലിയ അർത്ഥഫലമാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്ന ഈ വിശദീകരണങ്ങൾ ശരിക്കും നമ്മൾ ചിന്തിക്കണം. നമുക്കൊരു അനുഗ്രഹം കിട്ടിയാൽ ആ അനുഗ്രഹം തന്നവൻ അള്ളാഹുവാണ് എന്നതാണ് ബുദ്ധിയുള്ളവൻ അതേപോലെ തന്നെ ആത്മീയമായി പവറുള്ള മഹാന്മാരൊക്കെ ആലോചിച്ചത്. അപ്പൊ അനുഗ്രഹം ചെറുതാണെങ്കിലും ആ അനുഗ്രഹം ചെയ്തു തന്നയാൾ അള്ളാഹുവാണെന്ന് മനസ്സിലാക്കുമ്പോൾ ചെറിയതായിട്ടൊരു അനുഗ്രഹത്തെയും അവന് കൊച്ചാക്കി കാണാൻ കഴിയില്ല. ഇനി പരീക്ഷണം തന്നെ വന്നാൽ ആ പരീക്ഷണം നൽകിയവൻ അള്ളാഹുവാകുമ്പോൾ ആ പരീക്ഷണത്തിനും അതിന്റേതായ ഒരു സുഖമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥ വന്നാൽ മനസ്സ് നിറയുകയും നന്ദിയുള്ളവരായി മാറാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ലോകത്ത് നമ്മുടെയൊക്കെ തന്നെ സ്വഭാവം, എത്ര തന്നെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാലും എവിടെയെങ്കിലും ഉണ്ടാകുന്നൊരു പ്രയാസത്തെ ചൂണ്ടിക്കാണിച്ച് എനിക്കൊന്നും കിട്ടിയില്ല, ഞാനാകെ വിഷമത്തിലാണ്, എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു നന്ദി കേടിന്റെ ശൈലി ലോകത്ത് കാണുന്നു. അത് വളരെ മോശമാണെന്ന് ഉണർത്താൻ അല്ലാഹു തആല പ്രകൃതിയിലെ ചില സംഗതികളൊക്കെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. ശുക്റുള്ള മനസ്സ്, അത് നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദ്വാർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖൽബുൻ ശാക്കിർ, ശുക്റുള്ള മനസ്സ് വേണം. എന്തായാലും പരീക്ഷണം തന്നെ വന്നാലും അത് അള്ളാഹു തന്നതല്ലേ എന്ന നിലക്ക് സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കുന്ന ഒരു സ്വഭാവം, അതാണ് വിശ്വാസിയുടെ കൈമുതൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തആല നല്ല സ്വഭാവങ്ങളും ഗുണങ്ങളും ഒക്കെ സ്വായത്തമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.